നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാന്താര എന്ന ഒറ്റ ചിത്രത്തിലൂടെ കന്നഡ സിനിമയെ പ്രശസ്തിയുടെ നെറുകയിലെത്തിച്ച നടനാണ് ഋഷഭ് ഷെട്ടി. താരം സംവിധാനം ചെയ്ത നായകനെ അഭിനയിച്ച ചിത്രം കോടികൾ വാരിക്കൂട്ടുക മാത്രമല്ല, ഹിന്ദി അടക്കം വിവിധ ഭാഷകളിലേക്ക് മൊഴി മാറ്റി പുറത്തിറക്കുകയും ചെയ്തു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും കാന്താരയിലൂടെ ഋഷഭ് സ്വന്തമാക്കി. പുരസ്കാര നേട്ടത്തിനു പിന്നാലെ ഋഷഭ് പറഞ്ഞ വാക്കുകൾ ഏറ്റുപിടിച്ച് വിവാദമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ബോളിവുഡ് സിനിമകളെക്കുറിച്ചുള്ള നടന്റെ പരാമർശമാണ് ചർച്ചയായത്. ചിത്രങ്ങൾ ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നായിരുന്നു ലാഫിംഗ് ബുദ്ധ എന്ന കന്നഡ സിനിമയുടെ പ്രചരണ പരിപാടിക്കിടെ ഷെട്ടി പറഞ്ഞത്. ഇന്ത്യൻ സിനിമകൾ, പ്രത്യേകിച്ച് ബോളിവുഡ്, പലപ്പോഴും ഇന്ത്യയെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നു. കലാപരമായ സിനിമകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവ അന്താരാഷ്ട്ര പരിപാടികളിൽ പ്രദർശിപ്പിക്കുകയും പ്രത്യേക ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാജ്യവും എൻ്റെ സംസ്ഥാനവും എൻ്റെ ഭാഷയും അഭിമാനത്തിൻ്റെ ഉറവിടങ്ങളാണ്. അതിനെ ഒരു പോസിറ്റീവ് വെളിച്ചത്തിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഋഷഭ് പറഞ്ഞു. ഋഷഭിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ ഭൂരിഭാഗം താരങ്ങളെയും ഞാൻ ഹിപ്പോക്രാറ്റുകൾ എന്ന് വിളിക്കുന്നത്. കാന്താരയിൽ നായികയെ ഋഷഭ് അവതരിപ്പിക്കുന്ന കഥാപാത്രം നുള്ളുന്ന രംഗം ചൂണ്ടിക്കാട്ടിയായിരുന്നു നെറ്റിസൺസിന്റെ വിമർശനം. ഹൈപ്പ് കാരണം ഞാൻ കാന്താര കണ്ടു, പക്ഷേ ഈ നടൻ നായികയെ നുള്ളുന്ന സീൻ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. അയാൾ എങ്ങനെയാണ് ഒരു വിശുദ്ധനാകാൻ ശ്രമിക്കുന്നത്? ആവറേജ് നടനാണ് ഋഷഭ് എന്നായിരുന്നു വിമർശനം. 2022 സെപ്റ്റംബർ 30 കാന്താര തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രം വൻ വിജയമായതോടെ മറ്റു ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് ഇറക്കുകയായിരുന്നു. ഹിന്ദിയിൽ ഒക്ടോബർ 14, തമിഴിലും തെലുങ്കിലും ഒക്ടോബർ 15, മലയാളത്തിൽ ഒക്ടോബർ 20 റിലീസ് ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ കാന്തപുരയിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. KGF നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സപ്തമി ഗൗഡയാണ് നായിക. കിഷോർ, ദീപക് റായ് പനാജി, അച്യുത് കുമാർ, പ്രമോദ് ഷെട്ടി എന്നിവരാണ് മറ്റു താരങ്ങൾ. ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ച ഇന്ത്യൻ ചിത്രം കൂടിയാണ് കാന്താര.